കുറിയൊന്നും തൊടിട്ട് ഒരു കാര്യമില്ല. നിനക്ക് അവളെ കിട്ടില്ലടേ. അതെന്താ? ആ രണ്ടാമത്തെ ബെഞ്ചിലേക്കൊന്നും സുമേഷില്ലേ, അവനും അവളോട് ഐലവ്യ. അവനവൾക്ക് ഉത്തരൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവനൊക്കെ പഠിക്കണ കുട്ടിയല്ലേ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് സുമേഷ്? 1857. 1857. കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ. അടുത്ത ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഇതാരാ പറയാൻ പോകുന്നേ? ആരാണ്? എന്താ അവിടെ മോനായി? അറിയില്ലല്ലോ. ഇവനും അറിയില്ല. ആരാണെന്ന് അറിയുവോ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? സുമേഷ് ഖാൻ, അബ്ദുൾ ഗഫർ ഖാൻ. മിടുക്കൻ. ഇനി അവളെ നീ നോക്കണ്ട. നീ പറഞ്ഞത് ശരിയാടാ, എനിക്ക് അവളെ കിട്ടില്ല. എന്ത് ചോദ്യം ചോദിച്ചാലും അവന് ഉത്തരം അറിയാം. അവനും പഠിക്കണ കുട്ടി, അവളും പഠിക്കണ കുട്ടി. നീ കഴിഞ്ഞ ആഴ്ചത്തെ സിനിമ കണ്ടിരുന്നു? ഡിസൈനസ് അബ്ദുള്ളല്ലേ? ഞാൻ മുഴുവൻ കണ്ടില്ല. ഞാൻ കണ്ടു. അതിൽ ലാലേട്ടനും വില്ലനും നായികയോട് ഐലവ്യ. നായിക കാണാൻ വില്ലനോട് ഐലവ്യ. പക്ഷേ ലാലേട്ടനൊരു പാട്ട് പാടിയതും നായികക്ക് ലാലേട്ടനോട് ഭയങ്കര ഐലവ്യ. ആ, നീ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ? എനിക്കുറപ്പാ അവനവളെ തന്നെ കെട്ടും. പാട്ട് പാടിയിട്ടും അവൾക്ക് എന്നോടൊരു ഐലവ്യ ഇല്ലടാ. നീ പാടിയ പോലത്തെ പാട്ട് പാടിയാലേ ആർക്കും ഐലവ്യ വരില്ല. എന്നാ നീ ഒരു പാട്ട് പറ, ഞാൻ പാടാം. നീ ആ അയ്യോട്ടോ സിനിമ ഇട്ടിട്ടുണ്ടോ? ആ, അതിൽ ലാലേട്ടൻ പാടിയ പോലത്തെ പാട്ട് പാടിയാലേ ഐലവ്യ വരുള്ളൂ. ഏത്? ആ മീനക്കുട്ടി ഐ ലവ് യു അങ്ങനത്തെ പാട്ടോ? ഇവനേതാ? ഡാ ഒന്ന് കണ്ണാടി ചേടാ. മുറുക്കി പിടിക്കേ. അങ്ങോട്ട് വാ. അതാരാ? കണ്ണേട്ടൻ. നീ എന്തിനാ അവനെ കെട്ടിപ്പിടിക്കാൻ നിന്നോടുത്തെ? കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കണം. എന്റെ മുറിച്ചെറുക്കനാ, എന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ കണ്ണേട്ടൻ. ഞങ്ങളുടെ കല്യാണം ചെറുപ്പത്തിലേ ഉറപ്പിച്ചതാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടായിരുന്നില്ലേ? ഇല്ല അല്ലേ. അങ്ങനെ മുറിച്ചെറുക്കന്റെ തള്ളിക്കയറ്റം കാരണം 15-ാമത്തെ വയസ്സിൽ ഞാനൊരു നിരാശാ കാമുകനായി. ഇഷ്ടപ്പെട്ട പെണ്ണിനെ നഷ്ടപ്പെടുമ്പോ എല്ലാ കാമുകന്മാർക്കും തോന്നുന്നതൊക്കെ അന്ന് എനിക്കും തോന്നി. ഞാൻ ഒറ്റയ്ക്കായി, ഇനി അങ്ങോട്ട് ജീവിതമില്ല. അങ്ങനെ ഞാനും എടുത്തു ആ ശബ്ദം. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല.